CNN7 മീഡിയയും പെന്തക്കോസ്തൽ യൂത്ത് കൗൺസിലും സംയുക്തമായി നടത്തപ്പെടുന്ന യുവ നായകർക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പെന്തക്കോസ്ത് സഭയുടെ സമുന്നതമായ യുവജന പ്രവർത്തകരെ പരിചയപ്പെടുത്തുകയും ആശയങ്ങളും ആദർശങ്ങളും ഒരുപോലെ വാരി വിളമ്പുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഒരതിഥിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ താല്പര്യമുണ്ട്. അത് മറ്റാരുമല്ല, കേരളത്തിൽ കുഞ്ഞൻ സഭകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കൂട്ടത്തിൽ ഒരു സഭ നമുക്കുണ്ട്. ഇരവിപേരൂരിനടുത്ത് തലസ്ഥാന നഗരിയായ അല്ലെങ്കിൽ കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച ഒരു സഭ, ഫിലാദൽഫിയ സഭ. ഏറ്റവും മനോഹരമായ നാമം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ ഒരു സഭയുടെ പേര് ഫിലാദൽഫിയ എന്നായിരുന്നു. അതേ സഭയുടെ നാമകരണത്തിൽ ഉള്ള ഒരു കൂട്ടം അനുഗ്രഹിക്കപ്പെട്ട മിടുക്കന്മാരായ കലാകാരന്മാരും കലാകാരികളും സാഹിത്യ പ്രഭുത്വതയുള്ള ജനതയുള്ള യുവാക്കളുള്ള ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് പാസ്റ്റർ തേജസ് ജേക്കബ് വർഗീസ്. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നു പാലക്കാട് തങ്കച്ചാൻ എന്നറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ്റെ മകൻ, കർത്താവിൻ്റെ ദാസനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു. യുവനായകർക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായിട്ട് പാസ്റ്റർ തേജസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ദൈവദാസന്മാർ വധികയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തൊരു വേദിയാണ് ഈ വേദി. അതുകൊണ്ട് തന്നെ തുറന്ന് വർത്തമാനം പറയാം, തുറന്ന് ചിന്തകൾ പങ്കുവെക്കാം, ആശയങ്ങൾ കേൾക്കാനാണ് പ്രേക്ഷകർ കൊതിക്കുന്നത്. ഞങ്ങളുടെ ഈ എപ്പിസോഡിൻ്റെ മോട്ടോ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ പറയുക എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വിശാല ഹൃദയത്തോടു കൂടി വന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. വെറും 50 വർഷം മാത്രം പഴക്കമുള്ള ഒരു സഭ, എന്നാൽ കരുത്തുറ്റ ഒരു യുവജന പ്രസ്ഥാനം, മാറ്റങ്ങൾക്കും നവോത്ഥാനങ്ങൾക്കും ഒരുപാട് വേദിയായിട്ടുള്ള മാർഗദർശിയായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. എന്ത് തോന്നുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു പ്രതിനിധിയായി ഈ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത്? തീർച്ചയായും വളരെ അഭിമാനകരമായൊരു കാര്യമാണ്, വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. ഫിലാദൽഫിയ സഭ, ഒരുപക്ഷെ ഫിലാദൽഫിയ എന്ന് ഓർമ്മ വരുമ്പം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് പാലക്കാട് തങ്കച്ചാൻ, കുറേ കാലത്തിന് ശേഷം പിന്നെ ഇരവിപേരൂർ തങ്കച്ചാൻ എന്നറിയപ്പെടുന്ന ഒരു മെലിഞ്ഞിട്ട് ഒരു സാധു മനുഷ്യനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. എന്നാൽ വളരെ ആത്യന്തികമായിട്ട് വളർന്ന് കർത്താവിൻ്റെ വേലയിൽ മറ്റ് വലിയ വലിയ സഭകൾക്ക് പോലും മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സഭയാണ് ഫിലാദൽഫിയ സഭ. ആ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമാണ് ഫിലാദൽഫിയ യൂത്ത് ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ദീർഘകാലങ്ങളിൽ പല വിധത്തിലുള്ള ചുമതലകൾ വഹിച്ച ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്ത് അനുഭവമാണ് താങ്കൾക്ക് തോന്നുന്നത്? യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വളരെ മാതൃകാപരമായ കാര്യങ്ങൾ PYFന് അല്ലെങ്കിൽ ഫിലാദൽഫിയ യൂത്ത് ഫെലോഷിപ്പിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ യുവജന പ്രവർത്തനങ്ങൾ ക്യാമ്പിനോടനുബന്ധിച്ച് സ്പോർട്സ് ആദ്യം കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. അന്ന് പെന്തക്കോസ്തുകാർക്ക് സ്പോർട്സ് എന്ന് പറയുന്നത് പാസ്റ്റേഴ്സിനൊക്കെ ഒരു അലർജിയുള്ള കാര്യമാണ്. അതുപോലെ കലാപരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിനെ ഒത്തിരി വിമർശിച്ചിട്ടുള്ള പാസ്റ്റർമാരുണ്ട്. പക്ഷേ ആ പാസ്റ്റേഴ്സൊക്കെ ഇപ്പം ആ പ്രസ്ഥാനങ്ങളും ഇപ്പം സ്പോർട്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊരു തുടക്കം കുറിക്കാൻ ഞങ്ങളുടെ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് സമന്വിതരായിട്ട് വന്നിട്ടുള്ള പല നേതാക്കന്മാരുണ്ട്. ഇന്ന് കേരളത്തിൽ പ്രസംഗകരുടെയും എഴുത്തുകാരുടെയും കൂട്ടത്തിൽ അറിയപ്പെടുന്ന പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, അതുപോലെ ആഷർ മാത്യു, അങ്ങനെയുള്ള അനവധിയായിട്ടുള്ള യുവജനങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ മുൻപോട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു നാഴികകല്ലായി തീർന്നിരിക്കുന്നത് പറഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ നിൻ്റെ വിശ്വാസം കാത്തു എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ കൂട്ടമാണ്, ഒരു ചെറിയ സമൂഹമാണ് എന്ന് പൊതുജനത്തിന് തോന്നിയാലും ആ ചെറിയ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഭയങ്കര വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിപ്പാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് ഫിലാദൽഫിയ പ്രസ്ഥാനം വളരുന്നു എന്ന് തോന്നുമ്പോൾ എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ ഊർജ്ജവും ആവേശവുമായി മാറുന്നത്? പ്രത്യേകിച്ച് പല സഭകളുടെയും വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ള ഒത്തിരി ആളുകൾ പല സഭകളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് ഞാൻ സഭകളൊന്നും എടുത്തു പറയുന്നില്ല. സമീപ സ്ഥലങ്ങളിൽ ഈവൻ കോഴഞ്ചേരിയിൽ പണ്ട് പെന്തക്കോസ്തുകാരെ അടിച്ചോടിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് കെ ഇ എബ്രഹാം സാറ് അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ, ലോക കിടക്കയിൽ എൻ്റെ ഫാദറും ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് പാസ്റ്റർമാരും കാണാൻ ചെന്നപ്പം പറഞ്ഞു, നിങ്ങൾ കോഴഞ്ചേരിയിൽ പോയി പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്, എന്നെ അവിടെ നിന്ന് അടിച്ചോടിച്ചൊരു സ്ഥലമാണ്. എന്നാൽ അന്ന് കോഴഞ്ചേരിയിൽ ആരംഭിച്ച ആ വേലയിൽ നിന്ന് ഉള്ള ആളുകളാണ് ഇന്ന് കോഴഞ്ചേരി ചുറ്റുപാടുള്ള മിക്കവാറും എല്ലാ സഭകളിലും ഏറിയ പങ്കും ഇന്നും ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രസ്ഥാനമെന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ആളുകളെ നേടാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പണ്ട് ശ്രീബുദ്ധൻ ഒരു വാചകം പറഞ്ഞത് ഞാൻ എന്നേപ്പോലെ ഓർക്കുന്നു, ആലിൻ്റെ വിത്ത് വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ തടിയും അതിൻ്റെ വലിപ്പവും വളരെ വലുതാണ്. അർത്ഥം ചെറിയ ചിന്തയിൽ നിന്നാണ് വലിയ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞതിന് സാരം. അങ്ങനെയാണെങ്കിൽ ഫിലാദൽഫിയ സഭ എന്നത് ഞാൻ ഒരു ചെറിയ ഒരു വിത്തായിട്ട് അങ്ങ് കൂട്ടുന്നതായിരിക്കും ഉത്തമം. കാരണം വളരെ വലിയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നാഴികക്കല്ലാകാൻ ദൈവം ഉപയോഗിച്ച ഒരു കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ ഈ സഭകളുടെ ഇടയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ റാലി, യോഗങ്ങൾ, കൂട്ടങ്ങൾ എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ക്യാമ്പുകൾക്കൊക്കെ വരുമ്പോൾ ഉള്ള പരിപാടികളൊക്കെ. പക്ഷേ എന്നാൽ അതിൽ മാർച്ച് പാസ് എന്ന് പറയുന്ന ഒരു സംഗതി മറ്റ് പെന്തക്കോസ്ത് സഭകളിലൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ കേട്ടിട്ടുള്ളത് ഫിലാദൽഫിയ സഭയുടെ യൂത്തുകാർ ഒന്നിച്ചു കൂടുമ്പോൾ മാർച്ച് പാസ് നടത്തും, ഈ പോലീസുകാർ പരേഡൊക്കെ നടത്തുന്ന പോലെ. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ സംഗതി, അതിൻ്റെ ഊർജ്ജം എന്താണ്, അതിൻ്റെ ടെക്നിക്കലി ഉള്ള അവരുടെ ആ സന്തോഷം എന്താണ് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ക്യാമ്പുകൾ നടക്കുമ്പോൾ ഓരോ യൂണിറ്റിനും ഓരോ ഫ്ലാഗുണ്ട്, അവരുടേതായിട്ടുള്ള രീതി ഡിസൈൻ ചെയ്ത ഫ്ലാഗുകളുണ്ട്. അതിന് മാർച്ച് പാസ്റ്റായിട്ട് ഓരോ യൂണിറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് തയ്യാറായിട്ട് അവർ വന്നിട്ട് റാലി നടത്തുമ്പോൾ അതിനകത്ത് മാർക്ക് ഇടുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ടീമിന് സമ്മാനങ്ങളുണ്ട്. അതിനുവേണ്ടി യുവജനങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഒരുങ്ങി വരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് അവരൊരു ഐക്യത, പിന്നെ ആ ഒരു പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു അട്രാക്ഷനുണ്ട് തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ആ ഒരു കാര്യം ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ സഭ ഇത്രത്തോളം യുവജനങ്ങളെ ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സ്പോർട്സ് ആട്ടെ, മാർച്ച് പാസ് ആട്ടെ, ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ വേദികൾ ഒരുപാട് കൊടുക്കുന്നതിലാകട്ടെ, അവർക്ക് ഒരുപാട് മുൻപന്തികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങളാകട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും യുവാക്കളെക്കുറിച്ച് ആത്മഭാരമുണ്ടാകാൻ, കാഴ്ചപ്പാടുണ്ടാകേണ്ട കാരണം എന്താണ്? അതിനുവേണ്ടിയുള്ള ചിന്ത എന്താണ്? ആക്ച്വലി ഫിലദൽഫിയ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വ്യക്തി ആരംഭിച്ചതല്ല. ഇരുപേരൂര് ചുറ്റുപാടുകൾ ഇവിടെ മർത്തോമ സഭയിലെ ഒരു ഉപദേശി, പൊടിയനുപദേശി, കുഴിക്കാല പൊടിയനുപദേശി, അങ്ങനെ തുടങ്ങിയ ചില ഉപദേശിമാർ വന്ന് പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന ഒരു കൂട്ടം യുവജനങ്ങളുണ്ടായിരുന്നു. അവരൊരുമിച്ച് കൂടി വന്ന ആ കൂട്ടായ്മയാണ് പിന്നീട് ഇരുപേരുടെ പെന്തക്കോസ്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം അവിടെ ഒരു വീടുകളിലും ആരാധന നടത്താൻ സാവകാശമില്ലായിരുന്നു. എങ്കിലും ഓരോ ദിവസവും യുവജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സന്ദർഭത്തിൽ അന്നാകെ ആ സമയത്ത് വിവാഹം കഴിച്ച് പെന്തക്കോസ്തുകാരനായിട്ട് വന്നിരിക്കുന്നത് പാസ്റ്റർ എം വി ചാക്കോ സാർ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിന്നീട് ആ കൂട്ടായ്മ ചെന്ന് ക്രമീകരിക്കപ്പെട്ടു. അദ്ദേഹം അന്ന് ചർച്ചകൂടിലെ ഒരു ബൈബിൾ സ്കൂളിൻ്റെ അധ്യാപകൻ മാത്രമായിരുന്നു. പിന്നീട് അദ്ദേഹം അതൊരു ചർച്ചകൂടെന്നുള്ള പ്രസ്ഥാനമാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അതിലുള്ള ഏറിയ പങ്കാൾക്കാരും പറഞ്ഞില്ല, ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചാക്കോ സാറിനോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഇരുപേര് ചർച്ച കൂടായിട്ട് പോയി. ബാക്കിയുള്ള നമ്മുടെ കൂടെ നിന്ന യുവജനങ്ങളെല്ലാം കൂടെ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തതാണ് ഫിലദൽഫിയ ചർച്ച്. ആ യുവജനങ്ങളുടെ ബന്ധത്തിൽ പലയിടങ്ങളിലേക്ക് അന്ന് സുവിശേഷം കടന്നു ചെല്ലുകയും അങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ലോക്കൽ ചർച്ചുകൾ ആരംഭിക്കുകയും ഫിലദൽഫിയ പ്രസ്ഥാനം വളരുവാനിടയായി. അപ്പം യുവജനങ്ങൾക്കൂടെ ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യുവജന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഈ ഇരവിപേരൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേൾക്കുമ്പോൾ പെന്തക്കോസ്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ഓർക്കുന്നത് ഫിലാദൽഫിയ സഭ തന്നെയാണ്. എന്നാൽ ഇച്ചിരി കൂടെ മാറി ഞാൻ വെളിയിലോട്ട് നിന്ന് ഒരു ലോകത്തിലെ ഒരു സമൂഹത്തിലെ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചാൽ പെട്ടെന്ന് വരുന്ന പൊയ്കയിൽ സഭയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ രണ്ടും സഭകളാണ്, പക്ഷേ രണ്ടും രണ്ട് വിഭിന്നങ്ങളാകുന്ന നിലകളിൽ പ്രവർത്തിക്കുന്ന അതാണ് ഒരുപക്ഷെ ക്രൈസ്തവ വിരുദ്ധ ഒരു സഭ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രസ്ഥാനമായിട്ടത് മാറി. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും രണ്ടുപേരുടെയും ഹെഡ് ഓഫീസുകൾ ഏകദേശം അടുത്തടുത്ത് 1.5 കിലോമീറ്റർ പോലും വ്യത്യാസമില്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ ആ അങ്ങനെ ഒരു കൂട്ടം, അതായത് ആ പൊയ്കയിൽ സഭ, അതൊരു പക്ഷേ ഒരു പെന്തക്കോസ്ത് സഭയായിരുന്നു, ഒരു കാലത്ത് ഒരു ക്രൈസ്തവ അഫിലിയേഷൻ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു. എന്നാൽ പെട്ടെന്ന് പിന്നെ മാറി അവർ വേറൊരു തലത്തിലേക്കാണ് മാറി. അപ്പോൾ ആ സഭയുടെ പ്രവർത്തനവും ഒക്കെ ഓർക്കുമ്പോൾ, ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്കതൊരു വിഷമമില്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോയതിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ കൂടെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരും സത്യവിശ്വാസിൻ്റെ അനുസാരികളായിരുന്നെങ്കിൽ എന്നൊരു ഒരു 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 ആത്മ ഒരു ഗതം നമുക്ക് ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നാഗൽ സാഹിബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബ്രദറുകാരുടെ ഇടയിൽ ഒരു സമ്മന്നതനായ പ്രസംഗകനായിരുന്നു പൊയ്യേൽ യോഹന്നാൻ എന്ന് പറയുന്ന, അപ്പോൾ ഇപ്പോൾ പൊയ്യേൽ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം എൻ്റെ അറിവിൽ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ചരിത്രത്തിൽ എൻ്റെ അപ്പച്ചന്മാരൊക്കെ അറിയാവുന്ന ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന സമയം വരെ ഒരു ക്രിസ്തീയ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് നിന്നതെങ്കിലും പിന്നീടത് വ്യതിചലനം ഉണ്ടായിട്ടാണ് മറ്റൊരു രീതിയിൽ ഇപ്പോഴത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ല സങ്കടകരമായ കാര്യമുണ്ട്. ഒത്തിരി ആളുകൾ വഴിയറിയാതെ വ്യത്യാസപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ എനിക്കും വിഷമമുണ്ട് ആ ചോദ്യം ചോദിക്കുന്നതിൽ, എങ്കിലും അങ്ങ് ചോദിക്കാതിരിക്കാൻ തരമില്ല. പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന ആളുകളുടെ ഇടയിലുണ്ടാകുന്ന ഉച്ചനീചത്വങ്ങളും ജാതി സ്പർദ്ധകളും ഒക്കെയല്ലേ ഒരു പക്ഷേ അങ്ങനെ ഒരു സമൂഹം നമ്മിൽ നിന്ന് അന്യപ്പെട്ടു പോയത് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇല്ലേ, അങ്ങനെ തോന്നേണ്ടതായിട്ടില്ലേ? പൊതുവേ ക്രിസ്തീയ സമൂഹത്തിൽ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥകൾ ഉണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാമെങ്കിലും പൊയ്കയിലുള്ള ആ പ്രവർത്തനം അങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ടായതല്ല. അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് പിന്നെ ഇപ്പോൾ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാദമെന്ന് മാത്രമേ ഉള്ളൂ, ജാതി വ്യവസ്ഥകൾ കൊണ്ടും ഉച്ചനീചത്വം കൊണ്ടുമാണ് അപ്പച്ചൻ ഇങ്ങനെ മാറിയെന്ന്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ക്രിസ്തീയ ഒരു അനുഭവത്തിൽ തന്നെ പോയ വ്യക്തിയാണ്. പൊതുവേ നമ്മുടെ ക്രൈസ്തവ സഭകൾക്കൊന്നും അല്ലെങ്കിൽ സമൂഹത്തിനൊന്നും ഇങ്ങനെ ഒരു അറിയത്തില്ല. പൊയ്കയിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കാണുമ്പം വെള്ള ഇടുന്നു, പൊട്ടു തൊടുന്നു, ആഭരണം ഇടുന്നില്ല, പലരും ചെരുപ്പിടുന്നില്ല. പക്ഷേ കണ്ടാൽ തനി പൊട്ടുകൂടെ ഇല്ലാതിരുന്നാൽ അവിടുത്തെ സ്ത്രീകളെ കണ്ടാൽ പെന്തക്കോസ്തുകാരെന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞു പോകും. അവിടുത്തെ ചെറുപ്പക്കാരെ കണ്ടാലും അങ്ങനെ. ഞാൻ ഒരു റാലിക്ക് പങ്കെടുത്തപ്പം 1000കണക്കിന് ചെറുപ്പക്കാരാണ് അതിലണിനിരുന്നത്. ഒരു പക്ഷേ സത്യം അവരുടെ കണ്ണുകളെ തുറപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായി മാറേണ്ടവരായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപക്ഷെ അവരെയൊക്കെ നേടാനുള്ള ഒരു വലിയ ബാധ്യത അവരുടെ അടുത്ത് കിടക്കുന്ന അയൽവക്കക്കാരനെന്നുള്ള നിലയിൽ ഫിലാദൽഫിയ സഭയ്ക്ക് ഉണ്ട് എന്ന് ഞാനൊരു ചിന്ത പങ്കുവെച്ചാൽ എങ്ങനെ അത് സ്വീകരിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഫിലാദൽഫിയ സഭയെ സംബന്ധിച്ച് ഫിലാദൽഫിയ സഭ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖല കോളനികളാണ്. അതായത് കോളനികൾ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പം കോളനി പ്രദേശങ്ങളിൽ, അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, പെട്ടെന്ന് ഒരു പ്രസ്ഥാനങ്ങളും ചെന്ന് സഭകൾ തുടങ്ങാത്ത ഇടങ്ങളിൽ, ചേരി പ്രദേശങ്ങളിലൊക്കെ ചെന്ന് സഭ തുടങ്ങുകയും വികസിപ്പിക്കുകയും അവിടെ സ്ഥലം മേടിക്കുകയും അവിടെ ആരാധന തുടങ്ങുകയും അവിടെയുള്ള നല്ലൊരു പങ്ക് ആളുകളെ അതിനകത്ത് കൊണ്ടുവരികയും ഒരു പക്ഷേ പെന്തക്കോസ്ത് കോളനി എന്ന് പോലും അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പരിവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഫിലാദൽഫിയ പ്രസ്ഥാനം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ചിന്ത എന്തായിരുന്നു, അതിലെ ചേതോവിഹാരം എന്തായിരുന്നു? എൻ്റെ പിതാവാണ് ഏറിയ പങ്ക് ഇതിനൊരു ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റും നെഗറ്റീവ് എന്ന് പറയുന്നത് ബലഹീനരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു വ്യക്തി ആക്രമിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സ്വന്തം മാനം നഷ്ടപ്പെടുത്തിയാണെങ്കിലും അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തെ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മനസ്സ് പണ്ട് മുതലേ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയായിട്ടുള്ളത്. എങ്കിലും അങ്ങനെ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെ ഒരു മനസ്ഥിതിയാണ് ആ ഒരു കാര്യത്തിനുണ്ടായിരിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞതുകൊണ്ടാണ് ഫിലാദൽഫിയ സഭയിൽ കലാകാരന്മാരുടെ എണ്ണം കൂടിയത്. കാരണം അടിച്ചമർത്തപ്പെട്ട, ഒതുക്കപ്പെട്ട, ആരും വേണ്ട എന്ന് തിരസ്കരിച്ച ഒരു കൂട്ടം ആളുകൾ. പക്ഷേ അവരിലെ കലാകാരന്മാർ, നല്ല മിടുക്കന്മാരായ, നല്ല ഊർജ്ജസ്വലന്മാരായ, അല്ലെങ്കിൽ കാര്യഗൗരവ ബോധമുള്ള, ദൈവത്താൽ തനതായി കൊടുത്ത താലന്തുകളുള്ള ഒട്ടനവധി യുവാക്കൾ അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അവരെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം അങ്ങനെ ഉള്ളൊരു ആ നിലയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് പാസ്റ്റർ രാജു ആനിക്കാട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ഇപ്പം സമൂഹം ഒരു ഇതായിട്ട് എന്തുവാ വില കൊടുക്കാത്തൊരു സമൂഹമായിട്ട് കരുതിയിരുന്നെങ്കിലും ആ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരായിട്ടും വിവിധ കാര്യപ്രാപ്തിയുള്ളവരായിട്ടും ഒക്കെ വരുന്നത്. ഇപ്പോൾ സിനിമാ ലോകത്തിൽ ആണ് നോക്കിയാലും നാടക ലോകത്തിലേക്ക് നോക്കിയാലും കോമഡി ഷോ തീർച്ചയായിട്ടും കലാകാരന്മാരും അതുപോലെ കഴിവുള്ളവരും ഒക്കെ ആ ഒരു ഭാഗത്തു നിന്ന് മുൻപോട്ട് വന്നിട്ടുണ്ട്. ശരിക്ക് കല എന്ന് പറയുന്നത് ദൈവത്തിനൊരു ദാനമാണ്. കാരണം ദൈവം ആദ്യമേ സൃഷ്ടിച്ച സൃഷ്ടിയായ സാത്താൻ പോലും ചിറകുകൾക്ക് ഇടയിൽ സംഗീതം ഒളിപ്പിച്ചവൻ എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് സംഗീതം എന്ന് പറയുന്നതും അതുപോലെ കലകളെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്നല്ല, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ്. അപ്പോൾ അവരെ കുറച്ചുകൂടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കില്ലേ? ഇപ്പോഴും നിലവിൽ ഒരുപാട് പേര് വെളിലോകം കാണാതെ, പുറംലോകം കാണാതെ അടിച്ചമർത്തപ്പെട്ടവരായി, ഒതുക്കപ്പെട്ടവരായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റ് സഭകളേക്കാൾ കൂടുതൽ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന ഒരു ചിന്ത, അതിനോട് എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു? നമുക്ക് പിന്നെ ജാതീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് കർത്താവ് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളെ നേടാനുള്ള ഉത്തരവാദിത്വം ഹിന്ദുക്കുസുകാർക്കുണ്ട്. സുവിശേഷീകരണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഒരു ഇതെന്ന് പറയുന്നത് സകല ജാതികളും ഞാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പെന്തക്കോസ്ത് സമൂഹം ആ ഒരു ദൗത്യം ശക്തമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി വ്യതിചലിക്കപ്പെട്ടിട്ട് ഉണ്ട് എന്ന് പറയുന്നതിൽ സങ്കടകരമുണ്ട്. എങ്കിലും ആ ഒരു കാര്യത്തിനകത്ത് ഒത്തിരി നമ്മൾ മുൻഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. പിതാക്കന്മാരൊക്കെ പറഞ്ഞില്ല, അവരൊക്കെ ചിലതൊക്കെ വിഴുങ്ങി, ചിലതൊക്കെ അവർ മറച്ചു വെച്ചു, ചിലതൊക്കെ അവർ പൊത്തിപ്പൊതിഞ്ഞു, ചിലതൊക്കെ അവർ കണ്ടില്ലെന്നടിച്ചു. പക്ഷേ ഇപ്പം വരുന്ന തലമുറ അങ്ങനെ കണ്ടില്ലെന്നടിക്കുന്ന തലമുറയല്ല, പച്ചയ്ക്ക് പറയുന്ന തലമുറയാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളുടെ ഇടയിൽ നമ്മുടെ സഹോദരങ്ങൾ, സമശിഷ്ടങ്ങൾ കിടക്കുമ്പോൾ അവരെ തുല്യത്തിന് തുല്യം കൊണ്ടുവന്ന് സമുന്നതമായ വേദികളിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ആർജവമുള്ള ഒരു യുവാക്കളാക്കാൻ ഫിലാദൽഫിയ സഭ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും ഈ സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊരു പ്രത്യാശയുണ്ട്. അപ്പോൾ അത് ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. ഫിലാദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം കൂടെ ഞാനത് ചേർത്ത് ചോദിക്കാനുള്ള ഒരു ഇഷ്ടമെന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ, പൊതുവെ എല്ലാ സഭകളും വളർന്നു വരുമ്പോഴും അവിടെ സ്ട്രക്ചറുകളുടെ ഇടയിലേക്ക് ഒക്കെ വരുമ്പം ഒരു എന്താ പറയുക ജനാധിപത്യ വ്യവസ്ഥ കൊണ്ടുവരാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഗുണം രണ്ടാം തലമുറയ്ക്ക് വളർന്നു വരാനുള്ള അവസരങ്ങളും സാധ്യതകളുമാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലുകളിൽ ഉയർന്നു വരാൻ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ സഭ ഒരുക്കുന്നുണ്ടോ യുവജനങ്ങൾക്ക് വളർന്നു വരാനും അഡ്മിനിസ്ട്രേഷൻ ലെവലുകളിലേക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകൾ ഒരുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആ നിലയിലുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ അങ്ങനെയുള്ളൊരു കാര്യത്തോട് സഭയുടെ നേതൃത്വത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. കാര്യം അത് സമൂഹത്തിൽ വളരെ ദോഷമുണ്ടാക്കുന്നൊരു സാഹചര്യം. മറ്റ് സഭയിലെ തിരഞ്ഞെടുപ്പുകൾ, ഈവൻ നമ്മുടെ സമീപമുള്ള ഇലക്ഷനൊക്കെ കാണുമ്പോൾ നാട്ടുകാർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ലജ്ജ തോന്നുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇലക്ഷൻ സമ്പ്രദായത്തോട് താല്പര്യമില്ലെങ്കിലും കാലാകാലങ്ങളിൽ കഴിവുള്ളവരെ പ്രാപ്തിയുള്ളവരെ നമ്മൾ ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും ഫിലദൽഫിയയിലുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് സഭകളുടെ സംശ്ലേഷണമാണ് പെന്തക്കോസ്ത് സഭ. ഒരു ചെറുതും വലുതുമായ ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങളുടെ സംശ്ലേഷണമാണ് പെന്തക്കോസ്ത് സഭകളുടെ യുവജന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സംയുക്ത കൂട്ടായ്മയാണ് പെന്തക്കോസ്റ്റൽ യൂത്ത് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് POIC. അപ്പോൾ ഈ POICയുടെ പ്രവർത്തനങ്ങൾ ഫിലാദൽഫിയ സഭ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഫിലാദൽഫിയ സഭയ്ക്ക് എന്തോരം സാധ്യതകളും സ്വാധീനങ്ങളും ആ യൂത്ത് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്? ഫിലാദൽഫിയ എന്നുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനമാണെങ്കിലും അപ്പം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് പറഞ്ഞാൽ അതൊരു വിവാദമാകും. ഈവൻ IPC പോലും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സഭയാണ്. ചർച്ച് ബോർഡും അസംബ്ലീസ് ബോർഡും ഒക്കെ മാത്രമേ ഉള്ളൂ വിദേശത്തെ രജിസ്ട്രേഷൻ, ഇവിടെ സഭയുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള നിലയിലൊരു വേർതിരിവ് ഉണ്ടെങ്കിലും POIC അങ്ങനൊരു കാര്യം ചെയ്യാതെ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ചർച്ചകളെ നന്നായിട്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോവുകയും ആവശ്യമായ പ്രാതിനിധ്യം നൽകുന്നുണ്ട്. ഇപ്പോൾ POICയുടെ കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും POICയിൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വേദിയിലേക്ക് വരാൻ പറ്റിയതെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഒരു യുവജന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ ആർജവും അഭിമാനവും ഇന്നത്തെ ചർച്ചയിൽ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള വിമുഖത ഉണ്ടായിട്ട് പോലും തുറന്നു പറയുകയൊക്കെ ചെയ്ത ഒരു ഊർജ്ജസ്വലനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടെ ഓർക്കുമ്പോൾ വരും തലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ലോകത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. ഏറ്റവും ആരാധ്യ പുരുഷനായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആദർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യുവജനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ശക്തമായിട്ട് ഒരുമിച്ചൊരു വളരെ ഐക്യതയിൽ നിൽക്കുകയും മാത്രമല്ല സുവിശേഷീകരണം വലിയൊരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇന്ത്യയുടെ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടിയും സുവിശേഷീകരണത്തിന് വേണ്ടിയും യുവാക്കൾ ശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ലോകത്തെ നേടാനും മാറ്റിമറിക്കാനും പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവിട്ടതിന്, വിശേഷാൽ CNN7 മീഡിയയും PYCയും ചേർന്നൊരുക്കുന്ന ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന്, തുറന്നു വർത്തമാനം പറഞ്ഞതിന്, ഹൃദയപൂർവ്വം ഞങ്ങളോട് സംസാരിപ്പാൻ കാണിച്ച നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം വീണ്ടും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ഉണർവുകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇനിയും വലിയ വലിയ ഉണർവുകൾ നൽകാൻ, വിപ്ലവങ്ങൾ നൽകാൻ, മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഫിലാദൽഫിയ സഭയ്ക്ക്, അവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. 1857 ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ചെറിയ ഒരു ലഹള കമ്പനിയിലെ ചില ശിപ്പായിമാർ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കൊച്ചു സമരം. ആ സമരത്തിൽ നിന്ന് ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കാൻ കഴിയുന്ന, ഇന്ത്യയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ തുടച്ചു നിൽക്കാൻ കഴിയുന്ന വിപ്ലവം ഉണ്ടാക്കാൻ ആ ചെറിയ സംരംഭത്തിന് കഴിഞ്ഞു. അതിനെ ശിപ്പായി ലഹള എന്ന് വിളിക്കും. അവിടെ നിന്നാണ് സാക്ഷാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരംഭിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകാം. ചെറിയ തുടക്കങ്ങൾ വലിയ സംരംഭങ്ങൾക്ക് കാരണമാകും. ചെറിയ ആശയങ്ങൾ വലിയ കെട്ടുറപ്പുള്ള പ്രസ്ഥാനങ്ങൾക്ക് കാരണഭൂതമായി തീർന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ചെറുതും വലുതുമായ ആശയങ്ങളെ ഒന്നിപ്പിച്ച് കോർത്തിണക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കേണ്ട. അല്പകാര്യങ്ങളുടെ സാധിപ്പിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയതിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അടുത്തയാഴ്ച ഒരു പുതിയ അതിഥിയുമായിട്ട് നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും വിട പറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഓൾ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live, www.christianlive.in.